തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്കായി നിർമ്മിച്ച പിറവത്തെ അഭയഭവനിൽ രണ്ടു മാസങ്ങൾക്ക് ശേഷം താമസിക്കാൻ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമെത്തി. കേന്ദ്ര സർക്കാരിന്റെ ദീനദയാൽ അന്ത്യോദയ പദ്ധതിയുടെ ഭാഗമായ ദേശീയ നഗര ഉപജീവന മിഷന് കീഴിൽ 3 കോടി രൂപ ചെലവിട്ടാണ് നഗരസഭ 13-ാം ഡിവിഷനിലെ പാറയൽ പള്ളിക്കൂടം ഇരുന്ന 40 സെന്റ് സ്ഥലത്ത് മന്ദിരം നിർമ്മിച്ചത്. ആധുനിക സൗകര്യങ്ങളുള്ള മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ട് 2 മാസത്തിൽ ഏറെയായി. ആരോരുമില്ലാതെ നഗരത്തിൽ അലയുന്നവരെയും മറ്റ് അനാഥരെയും ഇവിടെ ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ നൽകി പാർപ്പിക്കാനാണ് ലക്ഷ്യമെങ്കിലും ഉദ്ഘാടനം ചെയ്ത 2 മാസത്തിലേറെയായിട്ടും താമസിക്കാൻ ആരും വന്നിരുന്നില്ല. നഗരസഭയുടെ വിവിധ ഡിവിഷനുകളിൽ നിന്നാണ് 3 പേർ താമസിക്കാനായി എത്തിയിട്ടുള്ളത്. ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്താൻ 2 കെയർടേക്കർമാരെയും മാനേജറെയും നഗരസഭ നിയമിച്ചിട്ടുണ്ട്. നഗരസഭ അധ്യക്ഷ ഏലിയാമ്മ ഫിലിപ്പ്, ഉപാധ്യക്ഷൻ കെ പി സലീം എന്നിവരുടെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ദേശീയ നഗര ഉപജീവന മിഷൻ ഉദ്യോഗസ്ഥരും എത്തിയാണ് അഭയകേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ മുറിയിലും ടിവി, എല്ലാ മുറിയിലും കട്ടില്, ബെഡ്, തുണി അലക്കുന്ന വാഷിംഗ് മെഷീന്, പാചകം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവിടെ തന്നെ നമ്മുടെ വയോമിത്രത്തിന്റെ ഒരു മുറിയല്ല തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പോഴൊക്കെ മരുന്ന് കൊടുക്കുക എന്നുള്ളത് ആ ഒരു എത്രയും സൗകര്യപ്രദമായിട്ട് ഒരു കെട്ടിടം പണിതിട്ടിട്ട് അവിടെ താമസിക്കുവാൻ ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറവ മുനിസിപ്പാലിറ്റിയുടെ അഭിമാനം തന്നെയാണ്. അതിന് യാതൊരു സംശയം മറ്റാരും ഇല്ലാത്തവരെ, ആലംബഹീനരായിട്ടുള്ളവരെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ആരും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഒരു അഭയ കേന്ദ്രം എന്നുള്ള നിലയ്ക്കാണ് സർക്കാർ ഇങ്ങനെയുള്ള പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വേണ്ടി 1-2 വട്ടത്തെ ശ്രമം നടത്തി. നമ്മുടെ ഇവിടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് കടത്തണകളും മറ്റും അന്തി ഉറങ്ങുന്ന ഈ നിലയ്ക്ക് വേണ്ടപ്പെട്ടവർ നോക്കാതെ സംരക്ഷിക്കാതെ ഉള്ള ആളുകൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുവാനും അവരുടെ ആരോഗ്യ പരിചരണം അടക്കം ഭക്ഷണമടക്കമുള്ള കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി തന്നെ ഇവിടെ പാർപ്പിക്കാനുമാണ് ഇത് ഉദ്ദേശിച്ചത്. 2 നിലകളിലായി 16,740 ചതുരശ്ര അടി വിസ്തൃതിയുള്ള മന്ദിരത്തിൽ താഴത്തെ നില പുരുഷന്മാർക്കും മുകൾ നില സ്ത്രീകൾക്കുമാണ്. 24 മുറികളിലും ശൗചാലയം, കേന്ദ്രീകൃത അടുക്കള, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങി തികഞ്ഞ ഗൃഹാന്തരീക്ഷത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ കൊച്ചി പോലുള്ള മഹാനഗരങ്ങളിലേതുപോലെ തെരുവിൽ അന്തി ഉറങ്ങുന്നവർ പിറവത്തില്ലെന്ന് തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ട അധികൃതർക്ക് ബോധ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം.